ഫ്രണ്ട്സ് എല്ലാവർക്കും നീതു സ്റ്റിപ്സ് ആൻഡ് കറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കിടിലൻ നാടൻ നാലുമണി പലഹാരത്തിൻ്റെ ഐറ്റമായിട്ട് വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുമ്പിളപ്പം, തെരളി അല്ലെങ്കിൽ പൂച്ചയപ്പം ഒക്കെ ഞങ്ങളുടെ കോട്ടയം ഭാഗത്ത് ഇടുക്കി ഭാഗത്തൊക്കെ പൂച്ചയപ്പം എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ഇത് ഞാൻ ചക്കപ്പഴം വരട്ടിയത് വെച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചക്കപ്പഴമൊക്കെ വരട്ടി വെക്കുവാണെങ്കിൽ ചക്കപ്പഴം ഇല്ലാത്ത സീസണിൽ നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് പ്രസ് ചെയ്ത് വളർന്ന ഓപ്ഷനോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കപ്പഴം വരട്ടിയതാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചക്കപ്പഴം വരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കപ്പഴം വരട്ടിയത് വേണം. പിന്നെ നമുക്ക് ഉപ്പ് വേണം, ഏലക്ക പൊടിച്ചത് വേണം, ശർക്കര വേണം, അരിപ്പൊടി വേണം. ഇത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അര കിലോ അരിപ്പൊടിയുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല, മധുരമൊക്കെ താല്പര്യമുള്ളവർക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പാനിയാക്കിയെടുക്കാം. അപ്പോൾ ശർക്കര അത് നന്നായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങയൊന്ന് എന്താ പറയണേ ഒന്ന് ഒതുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇതേപോലെ ഇതേ പാകത്തിന് ഒരുപാട് അരഞ്ഞൊന്നും പോകാൻ പാടില്ല. മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കുക. പച്ച അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടലുണ്ടാകും നമ്മുടെ പൂച്ചയപ്പത്തിന് അല്ലെങ്കിൽ കുമ്പിളപ്പത്തിന്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ചക്ക വരട്ടിയതും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഏലക്ക പൊടിച്ചാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, കുറച്ച് ഉപ്പ് മതി. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി, ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടെ അത് ഒഴിക്കരുത്, ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ശർക്കര പാനിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്, നേരെ അതിലേക്ക് ഒഴിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ ശർക്കര പാനി ഉണ്ടെങ്കിൽ കുറേ ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് കുറവുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ ചപ്പാത്തിൻ്റെ അത്രയും ഹാർഡല്ല, കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മാവരിക്കേണ്ടത്. ഒത്തിരി കട്ടി പാടില്ല, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ അതാ ഞാൻ അതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് പാകം. ചപ്പാത്തി മാവിൻ്റെ കാറിലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റാണ്. നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം, ഒരുപാട് ലൂസാകാനും പാടില്ല. പിന്നെ നമുക്ക് ഇതാ ഇതാണ് എടനയില. എടനയിലാണ് ഞാൻ ഈ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയിലേക്ക് നമുക്കൊന്ന് കുമ്പിള് കുത്തിയല്ലേ, നമ്മൾ പേപ്പറിനൊക്കെ കുമ്പിള് കുത്തുന്ന പോലെ ഇലയും കൊണ്ട് ഞാൻ ഇതുപോലെ കുമ്പിള് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തണ്ടിൻ്റെ ഭാഗം നമുക്ക് വെളിയിൽ വരണം. ഇതുപോലെ കുമ്പിള് കുത്തുക, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് നന്നായിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തണ്ടെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മാവിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടോ. നമുക്ക് ഒരു കുമ്പിള് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുമ്പിളെടു കുത്തുക, മാവ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം മാവ് ഒരുപാട് ലൂസായിപ്പോഴുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പൊടി ചേർത്ത് ഇത് ടൈറ്റാക്കി എടുക്കുക. ഇപ്പം വെള്ളം കുറവാണ്, ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് ലൂസാക്കി എടുക്കുക.
അപ്പം ഞാനിതാ രണ്ടാമത്തെ കുമ്പിളപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കുമ്പിളപ്പം വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുമ്പിള് കുത്തി വെച്ചാൽ ഇരിക്കത്തില്ല. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ കുമ്പിളപ്പം എല്ലാം ഞാൻ ഈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഞാനിത് ആവി കയറ്റിയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കുമ്പിളപ്പം ഇതിലേക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. ഇതാ ഇപ്പം ഞാൻ കുമ്പിളപ്പം മുഴുവൻ വെച്ചപ്പോഴത്തേനും നന്നായിട്ട് ആവിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ സ്പൂണും കൊണ്ടൊന്ന് മുറിച്ച് നോക്കി ചെക്ക് ചെയ്യാം, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ സ്റ്റീം കയറ്റാം. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടൊരു കുമ്പിളപ്പം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ, താങ്ക് യൂ.